പൂ മാർക്കറ്റിൽ കേറിയിട്ട് പൂവൊക്കെ വാങ്ങിച്ചു എന്താ പറയാ, ഒന്നും കാണാൻ വയ്യ. നമ്മള് പൂ കിട്ടുന്ന ഭാഗമാണ് ഇത്. അപ്പൊ അവരെങ്ങനെ കിട്ടുന്നേന്ന് കാണാൻ പോവാ. നമുക്ക് എന്നിട്ട് എന്നത്തത് കുറച്ച് പൂവുമായി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ കണ്ണ് കാണാൻ വയ്യാത്ത കണ്ണിങ്ങനെ വിടരുന്നില്ല. പൂ പോലൊന്നുമല്ല, വിടരുന്നില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് തിരുനെൽവേലിയില്ല, തിരുനെൽവേലിയില് അരവിന്ദ ഹോസ്പിറ്റലിന് നേരെ ബാക്ക് സൈഡ് മൊത്തം എന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവക്ക് അവളെ കാണാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാനാ? ഇല്ല, സിനിമയ്ക്ക് അത്തിലെ പോലെ ഞാൻ ഇവിടെ എനിക്കറിയില്ല. അപ്പൊ സംഭവം എന്തായാലും കയ്യെ പിടിച്ചോണ്ടൊക്കെ നടക്കുക. അപ്പൊ എന്തായാലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പൂ കിട്ടുന്നതും പൂ മാർക്കറ്റ് ഒക്കെ കാണിക്കാമെന്നും പറഞ്ഞു, ഞാൻ കണ്ടതൊക്കെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. മൂന്ന് ദിവസം കഴിഞ്ഞാൽ കണ്ടു വിരിയത്തോളം അവര് പറഞ്ഞു. കുഴപ്പമില്ല, വിരിച്ചോ വിരിച്ചോ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേന് പൂ കിട്ടുന്നത്, കാരണം നമുക്ക് അവിടെ പൂ കെട്ടിയൊക്കെ വരത്തില്ലേ, അത് ഈ ചേച്ചിമാരുടെ കഷ്ടപ്പാടാണ്. ആ ചേച്ചിമാരുടെ നിന്ന് പൂമാല കിട്ടുന്നത് നമുക്ക് കാണാം. ചിത്രയ്ക്ക് മുല്ലപ്പൂ വേണോ? ഓക്കെ, ചിത്രയ്ക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടുന്ന് എങ്ങനെയാ മുല്ലപ്പൂ കിട്ടുന്നതെന്നും ഈ മാർക്കറ്റിനകത്ത് നിന്നൊക്കെയാണ് നമുക്ക് അവിടെയൊക്കെ പൂ വരുന്നത്, അത് നമുക്കൊന്ന് കാണാം. ഓക്കെ, എന്താണ് ഈ ഇരിക്കുന്ന ചേച്ചിമാരാണ് കണ്ടോ, ഇവരിവിടെ ഇരുന്ന് എല്ലാവരുടെ കൂടെ ഇരുന്ന് പൂ കെട്ടുവാണ്. ചടപട ചടപടിയെന്ന് അവരിങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കും. ആ, രണ്ട് രീതിയിലുണ്ടോ കെട്ട്? അടുപ്പിച്ച് കെട്ടുകയും പിച്ച് വേറെ മുല്ല വേറെ. ഓക്കെ, ഒരു മുഴം കൊടുക്കേ ചേച്ചി, എത്രയായാലും കൊടുക്കും. ഒരു മുഴം, ഒരു മുഴം കൊടുക്കേ. ആ, മല്ലി മല്ലിയല്ല, മുല്ലയല്ലേ? മുല്ല 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 മുല്ലയുടെ ആളാ. അപ്പൊ നിങ്ങളെ എല്ലാം സിനിമയിൽ എടുത്തേക്ക് കേട്ടോ. അപ്പുറം രണ്ട് ചേട്ടന്മാർ നിന്ന് കിട്ടുന്നുണ്ട് വലിയ മാല. അത് കല്യാണ മാലയല്ലയോ ചേട്ടാ? കല്യാണ മാല. ഓർഡർ എടുത്താ കൊണ്ടുതരുമല്ലോ. കല്യാണ മാല കിട്ടുന്ന എങ്ങനെയാന്ന് കാണാം. രണ്ട് ഈ രണ്ട് ചേട്ടന്മാര് തച്ചനിൽ നിന്ന് കല്യാണ മാല കിട്ടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയതല്ലയോ? ഓ, അടിപൊളി അടിപൊളി. എത്രയാ മാല തയ്യാറാണ്? ഇവിടെ കിട്ടിയാലോ? സെറ്റിനാണ് 3000 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ റോസാ വെച്ചിട്ടൊക്കെ കിട്ടത്തില്ലേ? റോസാ വെച്ചിട്ട് ആ ഹാ ഹാ, അതൊക്കെ ഇവിടെ കിട്ടുന്നതാണ് എന്നാണ് ചേട്ടന്മാര് പറയുന്നത്. എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചോണ്ട് പോകുന്ന മുല്ലപ്പൂ വാങ്ങിയാൽ. മുല്ലപ്പൂ എന്ന് പറയുന്ന ഒരു ക്രേസ് തന്നെ. അല്ല, ഇതാ വേണ്ട, അതാ വേണ്ട. ആ, നമ്മുടെ അവിടുത്തെ മുല്ല അല്ല ഇവിടുത്തെ മുല്ല. അവര് പറയുന്നത് അതല്ല, അതല്ല. കേരളത്തിലെ മുല്ല ഇതാ, മുല്ലപ്പൂ. ആ, അത് മല്ലിപ്പൂ അല്ല, അത് പിച്ചിപ്പൂ. പിച്ചി പിച്ചി. ആ, പിച്ചി. ആ, ഓക്കെ ഓക്കെ. ആ, തമിഴ്നാട്ടിലങ്ങ് കേരളാവില് മുല്ലപ്പൂ എന്ന് വെച്ചാൽ ഇത്, ഇതാണ് മുല്ലപ്പൂ. ഇതാണ് മുല്ലപ്പൂ, ഇത് മുല്ലപ്പൂ. മാറിപ്പോയതാ ചിത്ര, നീ പറഞ്ഞത് മാറിപ്പോയട്ടോ. ആ ആ ആ, നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മുല്ല കെട്ടിയതാ, പക്ഷെ അതല്ല മുല്ല നമ്മൾ ഉദ്ദേശിച്ച. നമ്മൾ ഉദ്ദേശിച്ച മുല്ല വേറെ. അങ്ങനെ മുല്ലയും വാങ്ങിച്ചോണ്ട് ഈ ചേച്ചി അവിടെ ചെന്നിട്ട് പറയുവാ, മുല്ല നീ ഉദ്ദേശിച്ച മുല്ല അല്ല അവര്. അയ്യോ, മുല്ലപ്പൂ എന്ന് പറയുന്നത് ഇവിടെ പക്ഷെ മുല്ല എന്ന് പറയുന്നത്. ആ, വിച്ചി നെച്ചി.
എല്ലാം പോയി കൊളമായി അതെ 3 മണിക്ക് ശേഷം ആണ് ചിച്ചിക്ക് കണ്ണാടി കിട്ടുന്നത് അല്ല 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 വീഡിയോ ഓൺ ആണ് വണ്ടി ഇടിച്ചേനെ 3 മണിക്ക് കണ്ണാടി കിട്ടത്തുള്ളൂ അതുവരെ 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 വീണ്ടും ഇവിടെ കിടന്ന് കറങ്ങും കറങ്ങുക അലുവയുടെ പരിപാടി അലുവ 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 5 മണിക്ക് എങ്ങാണ്ട അതിനുശേഷം അലുവയ്ക്ക് പോയാൽ മതി ഡെമോ അടുത്ത സാരി ചിത്ര ഉടുപ്പിച്ചേക്കുവാണ് ഈ കുട്ടിക്കല്ല ഇത് ആ കുട്ടിക്ക് അവങ്ങൾക്ക് ആ അവളെ കാണോ ചെല്ലലേ ചൊല്ലി കാണിക്കണം ഇന്ന കളറുള്ള ഫോട്ടോ നല്ലാർക്ക് ചൊന്നാ ഓക്കെ ഇങ്ങനെ നമ്മൾ വേണ്ടാത്ത കളർ ഞങ്ങൾ കിണൽവേലി ഹൽവ ഇറക്കി ഇറങ്ങിയതാണ് ഹൽവ സോറി കിണൽവേലി ഹൽവ ഇറക്കി ഇറങ്ങിയതാണ് 1120 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അറിവ് അല്ലേ ഇന്ന് കഴിക്കുന്ന ഹൽവയ്ക്കല്ല प्रत्येक कणाड़ी वो फोटो कमी लुक कई पंडे मधुर मधुर कुछ भयंपेल अलव अलव इन अब इत्र आये तिरुनेल्वेली हलव उच्च
അപ്പോൾ ഈ ഒരു വർഷം അവസാനിക്കുകയാണ്, 2021 യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. ഈ മഹാമാരി കാലത്തെ നമ്മൾ അതിജീവിച്ചു, ഇനിയും വരുന്ന മഹാമാരികളെയും നമ്മൾ അതിജീവിക്കും. നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ, മുന്നോട്ട് തന്നെ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരുന്നേ പറ്റൂ. അതുകൊണ്ട് എല്ലാവർക്കും വീണ്ടും നന്മകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടൊന്നുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ ചങ്കുകൾക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഞാനിതിവിടെ നിർത്തുന്നു. ചങ്കുകളെ, ഹാപ്പി ന്യൂ ഇയർ.